പിന്നെ ഈ ഭരണകൂടത്തിൻ്റെ ഒരു മതബോധം മുഖവും അല്ല ഫാസിസ്റ്റ് സ്വഭാവവും സ്വാഭാവികമായിട്ടും സമൂഹത്തെ വളരെയേറെ ബാധിക്കുന്നില്ലേ? തീർച്ചയായിട്ടും. കാര്യം പ്രധാനമന്ത്രി തന്നിട്ട് മീനവാസത്തിൽ ശരണം വിളിക്കുക, വോട്ട് പിടിക്കാൻ വേണ്ടി. മീനവാസത്തിൽ കേരളത്തിൽ ആരും ശരണം വിളിക്കാറില്ല, അതിന് മകരമാസം വൃശ്ചികമാസം അങ്ങനെയുള്ള മാസങ്ങളുള്ളത്. പക്ഷെ മീനവാസത്തിൽ അദ്ദേഹം ഇവിടെ വന്നിട്ട് ശരണം, പ്രധാനമന്ത്രി വന്നിട്ട് ശരണം വിളിക്കുക. അതിന്റെ അർത്ഥം എന്താ? ഈ പിന്നെ ഹിന്ദു മതത്തിലെ അന്ധവിശ്വാസത്തെ ചൂഷണം ചെയ്ത് കുറെ വോട്ട് സമ്പാദിക്കാമെന്ന് പ്രധാനമന്ത്രി വിചാരിച്ച് നടന്നില്ലല്ലോ കേരളത്തിൽ. പക്ഷെ അതിൽ അങ്ങനെ ഒരു പ്രധാനമന്ത്രി അല്ല അത്തരം ഒരു ഫാസിസ്റ്റ് മണ്ഡലത്തിലേക്ക് നമ്മുടെ രാജ്യം എത്തപ്പെടുന്നതിന്റെ പിന്നിലെ ശക്തമായ ഒരു പ്രതിപക്ഷ ഇല്ല എന്നുള്ളതാണ് എനിക്ക് തോന്നിയ ഒരു റീഡിംഗ് ആണ്. കാരണം പ്രതിപക്ഷം വളരെയേറെ വേറെ വിരിഞ്ഞ് അല്ലെങ്കിൽ വിഘടിക്കപ്പെട്ടു പോയൊരവസ്ഥയുണ്ട്. ഇടതുപക്ഷത്തിനും സത്യത്തിൽ അതാ രംഗത്ത് വലിയൊരു റോളുണ്ടോ? ഈ നമ്മൾ ഇന്ത്യ മുഴുവൻ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു നല്ല പ്രതിപക്ഷം ഇല്ല, ഇല്ല. അതൊരു വലിയ പ്രശ്നമാണ്. അതേസമയം ഈ ചെറിയ ചെറിയ കൂട്ടായ്മകളിലൂടെ ചെറിയ ഇപ്പം തമിഴ്നാട്ടിലെ ഒരു മൂവ്മെന്റ് ഡി എം കെയുടെ മൂവ്മെന്റ് തിരിച്ചു വന്നിരിക്കുന്നു. അങ്ങനെയുള്ള ചില പ്രത്യാശകളുടെ കിരണങ്ങൾ ഉണ്ട്. പക്ഷെ അത് പോരാ, അത് പോരാ. ഇപ്പോൾ യു പി ഇലക്ഷൻ വരാമോ? യു പി ഇലക്ഷനിൽ ഇപ്പോൾ അത് അവരെല്ലാം പ്രതിപക്ഷത്തിരിക്കുന്നവർ വിഘടിച്ചാൽ നിൽക്കുന്നു. ഇപ്പം തന്നെ അവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു, അങ്ങനെയൊരു അവസ്ഥയുണ്ട് അല്ലേ? യു പി ഇലക്ഷൻ ഇപ്പോൾ പ്രതിപക്ഷമായിട്ട് പ്രവർത്തിക്കുന്നത് കോടതിയാണ്. ഈ കോടതി പറഞ്ഞ ഈ പിന്നെ ഗംഗോത്രിയിലേക്കുള്ള കാവടി യാത്ര വേണ്ട, വിശ്വാസത്തെക്കാൾ കൂടുതൽ ആരോഗ്യമാണ് പ്രധാനമാണ്. അത് രാഷ്ട്രീയക്കാർ പറയാൻ തുറന്നു പറയാൻ ധൈര്യപ്പെടാത്തൊരു കാര്യം കോടതി സർക്കാരിനോട് പറഞ്ഞിരിക്കുകയാണ്. അതേസമയം കഴിഞ്ഞ കുറച്ച് വർഷം 90-കൾക്ക് ശേഷമാണ് ഇത് പ്രാധാന്യം ഉണ്ടാകുന്നത്, ഈ യാത്രയ്ക്ക് പ്രാധാന്യം ഉണ്ടാകുന്നത്. ഇത് അവിടുത്തെ ഹിന്ദു വർഗീയവാദികളുടെ സർക്കാർ അതിന് വേണ്ടുന്ന എല്ലാ പ്രോത്സാഹനവും കൊടുത്തു. സർക്കാർ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ അതിന് വേണ്ടുന്ന എല്ലാ പ്രോത്സാഹനം കൊടുത്തു ആണ് ഇത് വന്നത്. പക്ഷേ കോടതി മാത്രമല്ല, ഇപ്പം സെഡീഷനിലോ ദേശദ്രോഹത്തിനൊക്കെ കൃത്യമായ നിർവചനം കൊടുത്തല്ലോ. അങ്ങനെ അത് ചെയ്യാൻ പാടില്ല. അവ 124A, പിന്നെ നമ്മൾ ഐ ടി ആക്ടിൽ 66 വെച്ച് കേസെടുക്കുക, അന്നേരം ആർട്ടിക്കിൾ 19 അനുസരിച്ചുള്ള അഭിപ്രായ സ്വാതന്ത്ര്യത്തെ തടയാൻ പാടില്ല എന്ന് വളരെ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു പ്രതീക്ഷ അതിലുണ്ടാവും അല്ലേ? ഇനി എനിക്ക് എൻ്റെ വ്യക്തിപരമായ ചില കാര്യങ്ങളിലേക്കാണ്. ഈ എഴുത്തിലേക്കും യുക്തിവാദത്തിലേക്കൊക്കെ വരാനുള്ള കാലം, അതിൻ്റെ കാരണം എന്ന് പറയും. കുട്ടിക്കാലം തൊട്ട് ഞാൻ എഴുതുമായിരുന്നു, വായിക്കാൻ സൗകര്യം ഉണ്ടായിരുന്നു. ഏലം, മാമ്പഴം, ഭൂതപ്പാട്ട്, ചങ്ങമ്പിയുടെ മിക്കവാറും പുസ്തകങ്ങളെല്ലാം നാസ്തികനായ കവിയായിട്ട് മാറുന്നത് ഇതൊക്കെ എനിക്ക് വായിക്കാൻ പറ്റുമായിരുന്നു കുട്ടിക്കാലത്ത്. ഈ ഞാനൊരു ദൈവവിശ്വാസി അല്ലാതാകുന്നത് വാസ്തവത്തിൽ ഞാൻ ദൈവമായിട്ടൊരു പോരാട്ടം നടത്തിയല്ല, ഞാൻ ഈ ജാതിയും മതവുമായിട്ടാണ് എനിക്ക് പ്രശ്നം ഉണ്ടായിരുന്നത്. അപ്പൊ ജാതി മതം ഉപേക്ഷിച്ചപ്പോ എനിക്ക് ആരാധിക്കാൻ ദൈവം ഇല്ലാതായി എന്നുള്ളതാണ് അപ്രസക്തമായി. ആ ജാതിയുടെയും മതത്തിലൂടെയും മാത്രമേ നമുക്ക് അവിടെ എത്താൻ സാധിക്കുള്ളൂ എന്ന് എനിക്കത് മനസ്സിലായി. അതായത് ഈ നമ്മുടെ ശങ്കരക്കുറുപ്പിന്റെ കുട്ടിക്കാലം തൊട്ടേ ആസ്മ രോഗം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് കുറെ കാലം പ്രായമായി, കുറെ കാലം കഴിയുമ്പോൾ മസൂര് രോഗം, ഭീകരമായ മസൂര് രോഗം. മസൂര് രോഗം പുറത്തു കഴിഞ്ഞപ്പോൾ ആസ്മ രോഗവും കൂടെ അങ്ങ് പോയി. അങ്ങനെയാണ് എനിക്ക് ജാതി മതം എൻ്റെ കയ്യിൽ നിന്ന് ഇല്ലാതായ സമയത്ത് ദൈവം അപ്രത്യക്ഷമായി, പിശാചി അപ്രത്യക്ഷമായി. അതിനെ തീർച്ചയായിട്ടും എം സി ജോസഫിന്റെ യുക്തിവാദി എന്നുള്ളൊരു മാസിക ഞാൻ വായിച്ചിരുന്നൊരു മാസിക, കോളേജ് പഠിക്കാൻ വായിച്ചിരുന്ന മാസിക. പിന്നെ സ്വയം ഞാൻ നടത്തിയ ചിന്തകള്, എം പ്രഭയും മറ്റും ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങളെല്ലാം കൂടെ തന്നെ വിളിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള ക്ലാസ്സുകൾ, മുളവനെ പണിക്കർ എന്ന് പറയുന്ന ക്ലാസ്സുകൾ, രാമായ സാറിന്റെ ജനകീയ വാരിക, എ ടി കോവൂരിന്റെ ജോൺസൺ ഐരൂരും മറ്റും വിവർത്തനം ചെയ്തിട്ടുള്ള ലേഖനങ്ങള്, കാമ്പശ്ശേരിയുടെയും മറ്റു നേതൃത്വത്തിലുള്ള സംഭവങ്ങള്, എൻ്റെ മാനേജർ സാറിന്റെ ക്ലാസ്സുകൾ, അങ്ങനെ ഇടമിറക്ക് വന്ന ചില മീറ്റിങ്ങുകൾ, അതെല്ലാം അന്ന് കൊല്ലത്തുണ്ടായിരുന്നു. അപ്പൊ അതിനകത്തൊക്കെ പോവുകയും അവരുടെ ക്ലാസ്സുകളിലൊക്കെ പങ്കെടുക്കുക, പലപ്പോഴും ഞാൻ തന്നെയാണ് സംഘാടകനായിട്ടൊക്കെ വേണ്ടിയത്. അന്നേരമൊക്കെ അത് ഈ കവിതയിൽ പിന്നെ യുക്തിബോധം മാത്രമേ പ്രവർത്തിക്കാൻ സാധിക്കൂ എന്നുള്ളത് തിരിച്ചറിയാൻ എനിക്ക് ഞാൻ എത്തിയത്. ഇപ്പം കാക്കനാടൻ ദിവസത്തിനോട് ചോദിച്ച ചോദ്യം എന്ന് പറഞ്ഞാൽ, യുക്തിവാദിയായ എങ്ങനെ കവിത എഴുതാൻ പറ്റും? യുക്തിവാദത്തോടുകൂടി നമ്മുടെ യുക്തിവാദത്തിൽ എത്തുന്നതോടുകൂടി കവിത എഴുതി അവസാനിപ്പിച്ചു എന്നുള്ളതാണ്. പിന്നെ കവിത ഉണ്ടാവില്ല. കാര്യം വെച്ചാൽ ഇപ്പൊ അവിടെയാണ് ഈ കേവല യുക്തിവാദം എന്നുള്ള ഒരു വാക്കുണ്ടാവുന്നത്. അപ്പൊ സന്ധ്യയുണ്ടോ, പ്രഭാതം ഉണ്ടോ? ഇല്ല. നഷ്ടപ്പെടും. അപ്പൊ ഈ സന്ധ്യ വേണം, പിന്നെ ഇത് വേണം, പിന്നെ പ്രദോഷം വേണം, ഇതെല്ലാം വേണം. അത് സൗന്ദര്യബോധത്തിന്റെ ഭാഗമാണ്. അപ്പൊ ഇത് നഷ്ടപ്പെട്ടു പോവും യുക്തിവാദി ആയിരുന്നുള്ളത്. അവിടെയാണ് ഞാൻ പറയുന്നത്, ഈ സൗന്ദര്യത്തിൽ അധിഷ്ഠിതമായ ഭൗതികത. അപ്പൊ അവിടെ സങ്കല്പങ്ങളും വലിയ പ്രാധാന്യമാണ്. സൂര്യകാന്തിക്ക് സൂര്യനോട് പ്രണയം ഉണ്ടെന്ന് സൗന്ദര്യത്തിൽ അധിഷ്ഠിതമായ ഒരു യുക്തിബോധമാണ് എഴുത്തുകാരൻ ഉണ്ടാകേണ്ടത് എന്നുള്ള ഒരു കണ്ടെത്തലാണ് ഞാൻ ചെന്നെത്തിയത്. അത് ഏത് പുസ്തകത്തെ നമ്മള് അതാ പിന്നെ
ആ ചിന്ത അപ്ലൈ അനുസരിച്ചാലും വിജയകരമായിട്ടാണ് എനിക്ക് ഇനി ഭക്തികാവ്യങ്ങളാണെങ്കിൽ പോയി. ഭക്തികാവ്യം ഇപ്പം കൃപ കൂടാതെ പീഡിപ്പിച്ച് കിടന്ന നിർവഞ്ചത്തിന് കൃമിയായി പിറക്കുന്നതെന്ന് പൂന്താനം ഒരു ഭക്ത ജാനപാലം പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ രാജാവിനെ നടത്തുന്നൊരു വലിയ വിമർശനമാണ്. ഒരു ദൈവം കൂടാതെ ആളുകളെ പീഡിപ്പിക്കുന്ന രാജാവ് ഒരു കൃമിയായിട്ട് അടുത്ത ജന്മം കൃമിയായിട്ട് ജന്മമില്ലായിരിക്കാം. ഇല്ല, എനിക്ക് എന്നെ സ്വന്തം ജന്മമില്ല, പക്ഷെ അദ്ദേഹം ജന്മം ഉണ്ടെന്ന് വിശ്വസിച്ചിരിക്കാം. പക്ഷേ അതുപോലും അങ്ങനെ ആണെങ്കിൽ പോലും നല്ലൊരു മനുഷ്യനായിട്ടോ അല്ല ജനിക്കാൻ സാധ്യത, കൃമിയായിട്ട് ജനിക്കും എന്നാണ് പൂന്താനം പോലും പറഞ്ഞത്. അവിടെ ഈ ചെയ്ത പൂച്ച എന്ന് പറയുന്നത് എന്താർത്ഥം? അവിടെ ഒരു സൗന്ദര്യ ഭീഷണി ഉണ്ട്, അതിനകത്ത് ഒരു ലാവണ്യബോധം ഉണ്ടാവത്തുള്ളൂ. നമ്മളെ മലയാള കവിതയ്ക്ക് വലിയൊരു ജാതി വിരുദ്ധ പാരമ്പര്യമുണ്ട്. സരസകവി മൂലൂര് തൊട്ട് സഹോദരൻ അയ്യപ്പനെ, പണ്ഡിറ്റ് കറുപ്പനെ, കുമാരനാശാനെ തുടങ്ങി വയലാറ് ചങ്ങമ്പുഴ വലിയൊരു പാരമ്പര്യമുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ കവിതയിൽ കുരീപ്പുഴ ശ്രീകുമാർ കഴിഞ്ഞാൽ അങ്ങനെ ഒരു ചാർവാക പാരമ്പര്യം മലയാള കവിതയിൽ ഇല്ലാതാകുമോ എന്ന് എനിക്കൊരു സംശയം. അണ്ണന്റെ നോട്ടത്തില് ഇപ്പോ പുതിയ അത്തരം കവികൾ മലയാളത്തില് വരുന്നുണ്ടോ? പിന്നെ ധാരാളം കവികളില് ഇതിന്റെ ഇത് ഡയറക്റ്റ് പറയുന്നില്ലെങ്കിൽ കൂടിയും ഒരുപാട് ഇപ്പൊ നഗ്ന കവിതകളുടെ സ്വഭാവത്തിലുള്ള ഒരുപാട് കവിതകൾ ഉണ്ടായി വരുന്നുണ്ട്. ദൈവ വിമർശനങ്ങൾ കവിതയിൽ ഉണ്ടായി വരുന്നുണ്ട്. വളരെയധികം കവിതകൾ മതേതരമാകുന്നുണ്ട്. മതത്തെ അനുകൂലിക്കുന്ന കവികളെ ഇല്ല, അതൊരു പ്രതീക്ഷ. കുറച്ചു പേര് കാണും. പിന്നെ ഈ ബി ജെ പിയുടെ അല്ലെങ്കിൽ അതുപോലെ മതസംഘടനകളുടെ സാംസ്കാരിക സംഘടനയിൽ പെട്ടുപോയി എന്നുള്ളതല്ലാതെ കാര്യ സാധ്യതയിൽ പെട്ടുപോയി എന്നുള്ളതല്ലാതെ വേറെ എല്ലാരും ഇപ്പുറത്ത് നിൽക്കുന്നേ പ്രതീക്ഷയുണ്ട്. തീർച്ചയായിട്ടും അന്നിടയ്ക്ക് യൂറോപ്യൻ പര്യടനമൊക്കെ നടത്തിയല്ലോ, യൂറോപ്പിലൊക്കെ പോയി കഴിഞ്ഞപ്പോൾ രാജ്യങ്ങളിൽ പോയപ്പോ എന്താണ് അവിടെ ഇവിടെ കൂടെ ഒന്ന് താരതമ്യം ചെയ്യുമ്പോൾ എന്തായിട്ട് തോന്നുന്നത്? എന്തെങ്കിലും അവിടത്തെ പള്ളികളിൽ ഈ ബൈബിളുകൾ ധാരാളം വെച്ചിട്ടുണ്ട്. അത് നമുക്ക് എടുത്തുണ്ടോ? ഫ്രീ ആയിട്ട് എടുത്തുണ്ടോ? പക്ഷെ ആരും അവിടെ എടുക്കാൻ പോലും വരുന്നില്ല, ആരും അവിടെ പ്രവർത്തിക്കാൻ പോലും വരുന്നില്ല. റോഡുകളൊക്കെ നല്ല ക്ലീൻ റോഡുകളാണ്. മനുഷ്യരെല്ലാരും അവിടുത്തെ നിയമ വ്യവസ്ഥകൾ അനുസരിക്കുന്നവരാണ്. അതായത് സൈക്കിള് പോകാന് അല്ല വേറൊരു ഒരു മോണോ സൈക്കിൾ സാധനം ഉണ്ട്, ഇങ്ങനെ ഉന്തി പോകുന്ന സാധനം, അതെല്ലാം പോകാനായിട്ട് പ്രത്യേക പ്രത്യേക വഴികളുണ്ട്. അതിലേക്കൂടെ മാത്രമേ ആളുകൾ പോകുള്ളൂ. സിഗരറ്റ് വലിക്കാം അവിടെ പരസ്യമുണ്ട്, പക്ഷെ സിഗരറ്റ് വലിക്കുന്നവരെല്ലാവരും തന്നെ ഡസ്റ്റ്ബിൻ നോക്കി അവിടെ തന്നെ ഇത് കൊണ്ടുവന്നിട്ട് അങ്ങനെയുള്ള ഒരു ഹൈ ഡെമോക്രാറ്റിക് സൊസൈറ്റി. ഡെമോക്രാറ്റിക് മനുഷ്യർക്കെല്ലാം രാജ്യത്തെ കുറിച്ചുള്ള ഒരു ബോധം. ഇപ്പോൾ ഗൈഡിനോട് അതാണ് രാജ്യസ്നേഹം ശരിക്കും. ആ ഗൈഡിനോട് ഞാൻ ചോദിച്ചത് നിങ്ങളുടെ ജയിലുകളിൽ ആരും ഇല്ലാന്ന് പറയുന്ന സത്യം തന്നെയാണെന്ന് ചോദിച്ചത്. അപ്പൊ അവര് ഞങ്ങളുടെ ജയിലുകളിൽ ആരും ഇല്ല എന്നല്ല അവർ പറഞ്ഞത്, ഞങ്ങളുടെ ജയിലുകളിൽ ആളുകളുണ്ട്, കുറ്റവാളികളുണ്ട്, അവരെല്ലാം പുറത്തെ രാജ്യങ്ങളിൽ നിന്ന് വന്നവരാണ് എന്നാണ് പറഞ്ഞത്. അപ്പൊ ആ രീതിയിൽ അവര് അവരുടെ രാജ്യത്തെ കുറിച്ച് മനസ്സിലാക്കുന്നതാണുള്ളൊരു സരസമായ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ രാജ്യം എന്നെത്താൻ പറ്റും, ഒരു ഒരു നൂറ്റാണ്ടിനുള്ളിൽ വരുമോ എന്നുള്ളതാണ് പ്രശ്നം. എനിക്ക് യാതൊരു പ്രത്യാശയില്ല. അത് നമ്മുടെ ജനാധിപത്യത്തിന്റെ കവിതയിലെ പുതിയ തലമുറയെ സംബന്ധിച്ച് എനിക്ക് പ്രത്യാശയുണ്ട്. സ്ത്രീകളുടെ വലിയ മുന്നേറ്റം കവികളിലൊക്കെ ഉണ്ടാകുന്നു, അതുപോലെ ട്രാൻസ്ജെൻഡേഴ്സിന്റെ വലിയ മുന്നേറ്റം കവിതയിലുണ്ട്, മലയാള കവിതയിലുണ്ടാകുന്നു. റാഡിക്കലായിട്ടുള്ള സമീപനം മലയാള കവിതയിലുണ്ടാകുന്നു. ഞാൻ ജാതിയെ ഞാൻ മതവിശ്വാസിയാണെന്ന് പറയുന്ന എത്രയോ വലിയ ഭൂരിപക്ഷം ആൾക്കാരാണ് മതവിശ്വാസം ഇല്ല എന്നുള്ള രീതിയിൽ ജീവിക്കുന്നത്. ഇതെല്ലാം അപ്പൊ കവിതയിൽ എനിക്ക് പ്രത്യാശയുണ്ട്, പക്ഷേ സാമൂഹ്യാവസ്ഥയിൽ ഇന്ത്യൻ സാമൂഹ്യാവസ്ഥയിൽ എനിക്ക് ഒരു പ്രത്യാശ. ഇപ്പൊ ഞാനൊരു സമകാലീന പ്രശ്നങ്ങൾ ചോദിക്കാം. നമുക്ക് ഈ കേരളീയർ ഒരു തരം രോഗാതുരാവസ്ഥയിലാണ് നമുക്ക് പറയേണ്ടി വരുന്നത് പത്രം വായിക്കുമ്പോൾ. കുട്ടികൾക്കെതിരായിട്ടുള്ള ലൈംഗിക ആക്രമണങ്ങൾ, കുടുംബങ്ങളിലെ അതിഭീകര പീഡനങ്ങൾ, സ്ത്രീധന കൊലപാതകങ്ങൾ, അപ്പം അത് നമ്മൾ കുറച്ചു കാലം മുമ്പ് വരെ കേട്ടിട്ടില്ലാത്ത പുതിയ വാർത്തകളാണ്, അത്ര ഭീതിതമായ വാർത്തകളാണ് കേൾക്കുന്നത്. എന്തായിരിക്കാം ഈ രോഗാതുരതയുടെ കാരണമെന്നാണ് ആണെന്ന് വിചാരിക്കുന്നത്? സമൂഹത്തിന് ഒരു വല്ലാത്ത മാനസികമായ മാലിന്യ അവസ്ഥയുണ്ട്, ഭാഷയുണ്ട്. അതിന് പരിഹാരം ഉണ്ടാകണം. അല്ല, അത് നമ്മുടെ ഈ ആഗോളവൽക്കരണം അല്ല, നമ്മുടെ കമ്പോള സംസ്കാരമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കമ്പോള സംസ്കാരമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. അതിൻ്റെതായിട്ടുള്ള കുറേ സാധ്യതകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പിന്നെ മനുഷ്യനെ ഇപ്പൊ ഇപ്പം രണ്ട് സ്ത്രീകൾ വിചാരിച്ചപ്പം ഒരു ഒരു സ്ത്രീയെ പ്രണയിപ്പിക്കാനും വെറുതെ ഒരു ഇല്ലാത്തൊരു കഥാപാത്രം അവരുടെ കുഞ്ഞിനെ കൊല്ലാനും ഒക്കെ പ്രേരകമായി എന്ന് പറഞ്ഞാൽ മനുഷ്യ
അവിടെയാണ് അത് നമ്മുടെ റൂട്ട് കോസ് ശരിക്കും പറഞ്ഞ വിദ്യാഭ്യാസത്തിലോ അതോ നമ്മുടെ അതോ നമ്മുടെ കുടുംബങ്ങളെ നമ്മൾ പുതുക്കപ്പെടേണ്ട ഒരു അവസ്ഥയുണ്ടോ? തീർച്ചയായിട്ടും കുടുംബങ്ങളിൽ ഈ ശാസ്ത്രബോധം ഉണ്ടാവണം. പിന്നെ ഈ സ്ത്രീധനം അതുപോലെയൊക്കെയുള്ള പിന്നെ ചർച്ചകൾ കുടുംബങ്ങളിൽ ഉണ്ടാകണം. അതുപോലെ ഇപ്പോൾ ശബരിമല വിഷയം വന്ന സമയത്തെങ്കിലും ഈ അർത്ഥം എന്താണെന്നുള്ള ചർച്ച തന്നെയല്ല, പറഞ്ഞ പോലെ ഈ സാംസ്കാരികമായ ഒരു ഇടപെടലിന്റെ അഭാവമുണ്ടല്ലേ. നമ്മളിപ്പം സാധാരണ ഗതിയിൽ ഈ പാർട്ടി പൊളിറ്റിക്സിന് അപ്പുറത്തേക്ക് ഒരു സാംസ്കാരികമായ ഇടപെടലും വിദ്യാഭ്യാസ രംഗത്ത് ആ പറയുന്ന ഒരു മാനവികവൽക്കരണം മാറ്റം ഉണ്ടാവണം. മാറ്റം ഉണ്ടാകുന്ന വരെ നമ്മൾ ചെയ്യുന്ന പറയുന്നത് ആ മാറ്റം ഉണ്ടാകുന്നതിനെതിരെയുള്ള ശ്രമങ്ങളെ അംഗീകരിക്കുക. ഇപ്പൊ മതമില്ലാത്ത ജീവൻ എന്തുകൊണ്ടാണ് പിന്നിലിച്ചത്? അതെ, അതിന് പകരം ഏത് പാഠം വെച്ചു? അതാണ് അവിടെയാണ് വിഷയം. അപ്പൊ മതമില്ലാത്ത ജീവൻ പിന്നൊരിക്കണം എന്നുള്ളത് മതവാദികളുടെ ഒരു അഭിപ്രായമാണ്. അതിന് ഇടതുപക്ഷ സർക്കാർ പിന്നീട് അതിന് പകരം എന്തെങ്കിലും ശാസ്ത്രീയ വിദ്യാഭ്യാസം രീതിയാണ്. ഇപ്പൊ പറയുന്നുണ്ട് ഈ സ്ത്രീധന പ്രശ്നങ്ങളൊക്കെ വന്നപ്പോ ഈ സ്ത്രീധനത്തിനെതിരെ കുട്ടികളെ ഇപ്പം കുട്ടികളുടെ തന്നെ ബോണ്ട് വാങ്ങിക്കാന്നൊക്കെയാണ് വിദ്യാർത്ഥികൾ. അതൊക്കെ കൊണ്ട് വളം വെക്കാന്നൊക്കെ പറയുന്ന പോലെയൊക്കെയുള്ള അത് മാത്രമല്ല, നമ്മൾ എനിക്ക് തോന്നുന്നത് നമ്മളെപ്പോഴും ഈ സാമ്പത്തിക പ്രശ്നങ്ങൾ കേന്ദ്രീകരിച്ച് നമ്മുടെ സമൂഹം നിലനിൽക്കുന്നത് ഒരു സാംസ്കാരിക ഔന്നത്യം അതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഉണ്ടാകണമെന്ന് ഒരു കോറിലേറ്റഡ് ആയിട്ടുള്ള അത്ര ഒരു ചിന്തയിലേക്ക് നമ്മുടെ സമൂഹം പോയിട്ടില്ല എന്നുള്ളതല്ലേ ഒരു കൾച്ചറൽ റെവല്യൂഷന്റെ അതാണ് മാനസികമായിട്ടായാലും ബാഹ്യമായിട്ടായാലും എല്ലാ തരത്തിലും കൾച്ചറൽ റെവല്യൂഷന്റെ ആവശ്യം കേരളത്തിലുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ജാതീയമായ ചിന്ത ഉണ്ടാവില്ല, പ്രണയവിരുദ്ധമായ ചിന്ത ഉണ്ടാവില്ല, ഈ മരങ്ങൾക്കും പക്ഷികൾക്കും വിരുദ്ധമായിട്ടുള്ള ചിന്ത ഉണ്ടാവില്ല. അതിനെയാണ് നമ്മൾ കൾച്ചർ മനുഷ്യനാക്കപ്പെടാനുള്ള ഒരു, കാരണം നമുക്ക് സമ്പത്ത് ആർജിച്ചു കഴിഞ്ഞു മറ്റു പലതും നമ്മൾ ആർജിച്ചെങ്കിലും നമ്മുടെ മാനസികമായിട്ടുള്ള ഒരു വികാസത്തിലേക്ക് എത്തപ്പെടുന്നില്ല എന്നത് സത്യമല്ലേ? അപ്പൊ ഇതിനാ അതല്ലാതെ വേറെ എന്തെങ്കിലും പരിഹാരം പറയാൻ പറ്റുമോ? പരിഹാരങ്ങൾ സാധാരണ കവികൾ പറയാറില്ല, കവികൾ നമ്മൾ ഈ ബോധ്യപ്പെടുത്തലുകൾ അല്ല, അത് മാത്രമല്ല അതൊക്കെ പൊളിറ്റിക്കൽ ആയിട്ട് ഉണ്ടാവണം. ഒരു കവിയേക്കാളും പ്രധാനമായിട്ടും പൊളിറ്റിക്കൽ ഇഷ്യൂ ആണ് പൊളിറ്റിക്കൽ പരിഹാരം. അതുകൊണ്ട് ഉണ്ടാകണം. നമ്മൾ മനുഷ്യ ബന്ധങ്ങളിലും കുടുംബ ബന്ധങ്ങളിലും ഒക്കെ നമ്മൾ ആ പറയുന്ന ഒരു പൊളിച്ചെടുത്ത് അല്ലെങ്കിൽ ഒരു റീകൺസ്ട്രക്ഷൻ ആവശ്യമാണ്. അതിനുള്ള ഉദാഹരണങ്ങൾ പൊളിറ്റിക്സിലുണ്ട്. അപ്പം പിന്നെ മുഖ്യമന്ത്രി ആയാലും സ്പീക്കർ ആയാലും അങ്ങനെയൊക്കെയുള്ള ഉദാഹരണങ്ങളുണ്ട്. അതുപോലെ ഈ ദേവസ്വം വകുപ്പ് മന്ത്രിയായിട്ടുള്ള രാധാകൃഷ്ണൻ ജീവിതം, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ജീവിതങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്, മാതൃകകളുണ്ട്. മാതൃകകളുണ്ട്. എന്തുകൊണ്ട് ആ മാതൃകയെ നമുക്ക് പിൻപറ്റി എത്തിക്കൂടാ? അല്ല, നമ്മുടെ ഞാൻ പറയുന്നത് അവരുടെ പൊളിറ്റിക്സിനോട് വിയോജിപ്പ്, അതല്ല വിഷയം. അല്ല, മാധ്യമങ്ങൾ ഒരിക്കലും അത് ഫോക്കസ് ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല എന്നുള്ളൊരു പ്രശ്നമാണ് ഇല്ലേ? മാധ്യമങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രിന്റഡ് ഈ അച്ചടി മാധ്യമങ്ങൾ, അതേസമയം ഈ പിന്നെ നവമാധ്യമങ്ങളെല്ലാം ഇത് വരുന്നുണ്ട്. നവമാധ്യമങ്ങൾ ഇതിനെ എതിർക്കുന്നില്ല. ഇപ്പൊ മുഹമ്മദ് റിയാസും മുഖ്യമന്ത്രിയുടെ മകൾ തമ്മിലുള്ള കല്യാണത്തിന്റെ ഫോട്ടോ ഞാൻ എന്റെ പേജിൽ കൊടുത്തപ്പോ ഒരുപാട് ആളുകൾ അതിനെ ലൈക്ക് ചെയ്തു, ആയിരത്തിലധികം ആളുകൾ ലൈക്ക് ചെയ്യാൻ. എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സമൂഹം ഉണ്ടെന്ന്, അതിന് അഭിവാദ്യം സെക്യുലർ സമൂഹം, അതാണ് നമ്മുടെ ഒരു പ്രതീക്ഷ സെക്യുലർ സമൂഹത്തിലേക്ക്.